ഇരിങ്ങാലക്കുടയിൽ ഡിവൈഎഫ്ഐ നർത്തകി മൻസിയയ്ക്ക് വേണ്ടി ഒരുക്കിയ പരിപാടിയിൽ പങ്കെടുത്ത കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ യു പ്രദീപ് മേനോൻ. വേദി പങ്കിട്ട പ്രദീപ് മേനോൻ പക്ഷേ പ്രസംഗിച്ചില്ല. എന്നാൽ ദേവസ്വം ചെയർമാൻ എന്ന നിലയിൽ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. പൊതുയിടങ്ങളെ മതേതരമായ കലാ സാംസ്കാരിക കൂട്ടായ്മകൾക്കുള്ള വേദിയാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ ഡിവൈഎഫ്ഐ ടൗൺഹാൾ അങ്കണത്തിൽ ഒരുക്കിയ വേദിയിലാണ് ദേവസ്വം ചെയർമാൻ എത്തിയത്. വേദി പങ്കിട്ട അദ്ദേഹം പക്ഷേ പ്രസംഗിച്ചില്ല. എന്നാൽ ദേവസ്വം ചെയർമാൻ എന്ന നിലയിൽ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ക്ഷേത്രാചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പുരോഗമനപരവും കാലോചിതവുമായ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള സമവായ ചർച്ചകളിലും സംവാദങ്ങളിലും പങ്കെടുത്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു കൂടൽ മാണിക്യം മൻസിയ വിഷയമായി കാണുന്നില്ല. കേരളത്തിലെ 90% ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്ന ബോർഡുണ്ട്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും സംവാദങ്ങളുമായാണ് ഇതിനെ കാണേണ്ടതുള്ളൂ എന്നും ചെയർമാൻ പറഞ്ഞു. മാളാവിഷൻ, ഇരിങ്ങാലക്കുട. അതിമനോഹരങ്ങളായ ഡയമണ്ട് ആഭരണങ്ങൾ, അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, 916 സ്വർണ്ണാഭരണങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ BIS അംഗീകാരം ലഭിച്ച ചാലക്കുടിയിലെ ആദ്യത്തെ സ്വർണ്ണാഭരണ നിർമ്മാണ വിപണന ശാല, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം, കൃഷ്ണ ജ്വല്ലറി, CV ബിൽഡിംഗ്, ചാലക്കുടി.